നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ. ബാക്കിയുള്ളതിനെ ഉറക്കത്തും ഇല്ല. ഡാ ഡാ കൊച്ചു ചെറുക്കരാ ആശുപത്രി ചിലപ്പോ തീരും. ഹലോ ഗായ്സ്, എപ്പിക് എപ്പിസോഡ് പുതിയൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് വല്ല പണിയോ പ്രാങ്കോ ഒന്നുമല്ല. ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു ഡേ ഇൻ ലൈഫ് പോയി രാവിലെ ഇല്ലച്ചേട്ടേ തോന്നുന്നു. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടി ഒരു പരിപാടിയേ ഉള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകണം, വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകേണ്ടതാണ്. അതപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു 10 മണി 10:30 ആകുമ്പോൾ മതി. ഇപ്പോൾ സമയം എത്ര? 8 മണിയായിട്ടേ ഉള്ളൂ. സാധാരണ നേരത്തെ എണീക്കുന്ന അവനെതിരെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ 5:30 ആയി. അതുകൊണ്ട് അവൾ എഴുന്നേറ്റിട്ടില്ല, അവനും എഴുന്നേറ്റിട്ടില്ല. അവൻ എഴുന്നേറ്റുമായിരുന്നു, ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റായിരുന്നു. അന്നേരം അമ്മ വന്ന് എടുത്തു, പാലൊക്കെ കൊണ്ട് കൊടുത്തു, പാളെ കൊണ്ട് കിടത്തിയേക്കും. ഇനിയിപ്പോൾ ഇനി കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും അവരുടെ ഒരു അകത്തേ ഒന്ന് ഇറങ്ങും. അപ്പം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ വീടിലൂടെ കാണാം. ഇവിടെ ഒരുത്തരുണ്ടേ, കണ്ട നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ. ബാക്കിയുള്ളതിനെ ഉറക്കത്തും ഇല്ല. ഡാ ഡാ കൊച്ചു ചെറുക്കരാ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ മുമ്പ് എണ്ണീറ്റിട്ട് അമ്മ പാല് കൊടുത്തിട്ട് കൊണ്ട് കിടത്തിയത്. കിടക്കുന്നു നോക്കി, വലിയ ആൾക്കാർ കിടക്കുന്ന ഒരു ചരിഞ്ഞ്. ഈ എഴുന്നേറ്റേ രാജ്ഞി അനക്കണ്ട. അല്ല, അനക്കിക്ക് കുഴപ്പമില്ല, ഇപ്പം കുളിപ്പിക്കാൻ കൊണ്ടു. നിന്നെ ഇപ്പൊ ഉറക്കാടാ, ഞങ്ങളെ ഉറക്കത്തില്ല. അപ്പൊ നീ അങ്ങനെ സൂചിച്ച് കിടന്നു ഉറക്കണ്ട. ഈ സെയിം കിടപ്പത്തായിരുന്നു ആ ICU-യിലും. നേഴ്സുമാർ ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയാണ് ചരിഞ്ഞ് കിടന്നാണ് ഉറക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവിടെ നേരെ കിടത്തിയാലും അവൻ നേരെ കിടക്കത്തില്ല, അവൻ ചരിഞ്ഞാണ് ഇങ്ങനെ കിടക്കണം ചരിഞ്ഞ്. ഹലോ സാർ, ഒന്ന് കുളിക്കാൻ. അത് വേണ്ട, കുളിക്കണം, മരുന്ന് കഴിക്കണം. ഒരു കാൽസ്യത്തിന്റെ മരുന്നുണ്ട്. എന്താ അത് കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ, അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അത് കഴിച്ചതിന് ശേഷമുള്ള എക്സ്പ്രഷൻ. ഹലോ, അയ്യോ ഇന്ന് കുഞ്ഞിക്കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ, ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ്ടേ? ഞങ്ങളോ രാത്രിയിലെ ഓമ്പറൊക്കെ ഇടിയിക്കും, രാവിലെ ആകുമ്പോഴത്തേക്ക് അപ്പി ഇട്ടത് ആറ്റിച്ച് ഉള്ളി. ഇതാ പറഞ്ഞു മുമ്പേ എണ്ണിറ്റപ്പോ അമ്മ ഈ ഡ്രസ് മാറിയതാ. ഓ ഡോ എണ്ണിക്കടോ ഡോ ചെറുക്കാരെ. രക്ഷയില്ല, ഇനി ഇനിയവനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് ഞങ്ങൾ റെഡിയാകുമ്പോ തൊട്ട് ബാക്കി കാണാം. ഞങ്ങൾ കുളിക്കാൻ പോണ സീനാണ് ഗൈസ്. അവൻ കുളിക്കാൻ പോകണ്ടിരിക്കാൻ കൊറേ നേരം അടവ് പിടിച്ച് കിടന്ന്, പക്ഷെ അമ്മ കൊണ്ടുപോയി. സോ ഗൈസ്, ഏറ്റവും പറഞ്ഞ പോലെ ഇന്നത്തെ മെയിൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ 1.5 മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അമ്മ അമ്മയായിട്ടുണ്ടാക്കിയ പാട്ടുകൾ. ചില സമയത്തേ ഉള്ളു, ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ട് പോയില്ലേ കള്ളത്തരം. അപ്പം കുളിപ്പിച്ച് റെഡിയാക്കി നമുക്ക് അത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവളെ ഇവനെ ഹോസ്പിറ്റലാക്കിട്ട് ഞാൻ അച്ഛനും കൂടെ പോയി ഗ്യാസ് എടുത്തിട്ട് വരും. അടുത്ത് തന്നെ ഒരു കരച്ചിൽ ദിവസമായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് പനിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അവന് വേറെ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവന്റെ സാധാ പിള്ളേർക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല, കാരണം പനിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പം പനിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മറ്റേ പോലെ പഴയ പോലെ ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ വേറെ ഇഞ്ചക്ഷൻ എടുക്കണേ. രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വരാണ്ടിരിക്കാനും പിന്നെ ഒരു ആറ് അസുഖം വരാണ്ടിരിക്കാനൊക്കെ. രണ്ട് ഇഞ്ചക്ഷനും ഒരു ഡ്രോപ്സും ഉണ്ട്. എന്തായാലും ചെറുക്കാൻ ഇന്ന് ഇവിടെ കീറി പൊളിക്കും. ഞങ്ങൾ പറഞ്ഞ രാസനാഥിപ്പൊടി തേക്കുവാണ്. ഹായ്, നല്ല സുഖമായല്ലോ. കുളിപ്പിച്ചേന്റെ ആശുപത്രി പോവാണോ? ആശുപത്രി പോകണോ? ഇയാൾ പൗഡർ ഇടുവാണോ? ഇങ്ങോട്ട് നോക്കൂ, എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് നോക്കൂ. എവിടെ നിന്ന്
ഉടുപ്പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങക്ക് കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് വിക്സ് കേക്കട്ടെ ഇവിടെ കൊള്ളാവോ കാലയിലും ഉള്ളം കൈ വെച്ച് തേച്ച് കൊടുക്കണ്ട പക്ഷെ അത് തേച്ചെടുത്താ വായി നമ്മുടെ ബേബിയുടെ പാട്ടോ കാണിച്ചു കൊടുത്തേരി അതിന് വേറെ നെഗറ്റീവ് വരും ബേബിയുടെ പാണ് ഞാൻ അതിന് നെഗറ്റീവ് പറഞ്ഞു കൊച്ചിനെ വിക്സ് എടുത്ത് തേച്ചിട്ട് പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞോണ്ട് വരരുത് ഹായ് ഹാ ഇതെന്താണ് ഇതാണ് മൊബൈൽ ഞങ്ങൾ ഉടുപ്പിട്ടെ ഓർത്തത് ഞങ്ങളുടെ പുതിയ ഉടുപ്പാണ് എനിക്കതൊന്നും പേടിയില്ലായിരുന്നു ഓ ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് ഇവിടെ നോക്കിയേ ടാറ്റ ഹായ് പറഞ്ഞില്ല ആരോട് ഹായ് ഹായ് ഇന്ന് ഞങ്ങളെ ആദ്യം വന്നിട്ട് 56 ദിവസമായി ഞങ്ങൾ ഇന്ന് ചടങ്ങ് നടത്തണ്ടായിരുന്നു ഞങ്ങളത് മാറ്റി ഞങ്ങളുടെ ചെറുക്കൊന്ന് ഉഷാറാവട്ടെ 90 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ 100 കെട്ടും അല്ലേ ഞങ്ങൾ രാവിലെ മരുന്നൊക്കെ കുടിച്ചു പോവാനായിട്ടുള്ള ഉപ്പുപ്പിയൊക്കെ ഇട്ടു ഒങ്ങുവാണേ ആ 12 മണിക്ക് പിന്നെ ചെല്ലണം അല്ലേ പിന്നെ ഉച്ച കഴിഞ്ഞായി പോവും അതി ഉറങ്ങുവൊന്നും അല്ലതോ വെണ്ണം പിടിച്ചു കിടക്കണം അതിക്കോട്ടാ എടോ ഈ ഊഞ്ഞാല് തിരിക്കടോ എന്നെ അത്ര മുഖത്തോട്ട് നോക്കി കേക്കണേ ഹലോ ഗായ്സ് അപ്പൊ നമ്മളിതാ റെഡിയായി ഇതാ അമ്മയും അവനും കാറി കയറി ഇതാ ഒരാളിവിടെ കഴിഞ്ഞില്ല ഇന്നലെ വേറെ കൂട്ടി അപ്പൊ നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കരയുന്നുണ്ടെന്ന് തോന്നുന്നു സൗണ്ട് കേൾക്കാം അപ്പൊ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു എടുത്തപ്പോ ചെറുതായിട്ടൊന്ന് കരഞ്ഞല്ലേ അപ്പൊ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളിപ്പോ ഇവിടെ നിന്നെ കാണിക്കുന്നുണ്ട് നീ ഉണ്ട് ഇതിനകത്ത് നോക്കണ്ട ഉടുപ്പൊക്കെ മാറി ഇനി ഞങ്ങൾ പാല് കുടിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാം അല്ലേ ഞങ്ങൾ പാല് കുടിച്ച് ഉറങ്ങാൻ പോവാം ഞങ്ങൾ ഉറങ്ങാൻ പോവല്ലേ ഇനി ഞങ്ങൾ പാല് കുടിച്ചാൻ പോവല്ലേ പാല് കുടിച്ചാൻ പോലെടാ ആണോ പാല് കുടിച്ചിട്ട് വരാന്ന് പറയല്ലേ ആരോട് ഞാൻ ബൈ ബൈ ഞാൻ പാല് കുടിച്ചിട്ട് വരാവേ പാട്ടുപാടി ഉറക്കം കളയാനല്ലോ ആട്ടാനെ ഉറങ്ങി ഞങ്ങൾ ഉറങ്ങാൻ കിടത്തി ഒരാള് കിടക്കുന്നു നോക്കി ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ക്ഷീണമാണേ കരച്ചിലും ബേളും ഒക്കെ ആയിട്ട് അതി അതിക്കൂട്ടാ അതിക്കിട്ടോ ചിരി ആദിക്കിട്ടാ നമ്മളെ വയ്യ ക്ഷീണമാണ്
ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ക്ഷീണമാണോ? പോട്ടെ, കാര്യമില്ല. സുഖാവൊന്നും വരാണ്ടിരിക്കാനല്ലേ. അവിടെയും അപ്പുറത്തെ സൈഡിലും ഉണ്ട്. എന്റെ സൈഡിലും കുത്തി വെച്ചോ. പോട്ടെ പോട്ടെ, തൂത്തുതരാം. കിടത്തിയ ഒരാള് കിടക്കുന്ന നോക്കി. ഞങ്ങള് വലിയ കിടത്തി ഉറങ്ങാനും വേണ്ടിട്ട് അച്ഛൻ പാട്ട് പാടിക്കൊടുക്കുന്നൊക്കെ കണ്ടില്ലേ? ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് തൊട്ടിലോട്ട് കൊണ്ട് കിടത്തി പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഇങ്ങോട്ട് ഉറങ്ങി എന്ന് പറയും. ഇവിടെ തിരിഞ്ഞപ്പോഴും ഒരൊറ്റ കരച്ചു. അത് ചൂടെടുത്തിട്ടാണോ ഇനി ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ഒക്കെ ആണോ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല. ഇപ്പൊ ഇനി എന്തെങ്കിലും പനിക്കും എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്യുവാണെങ്കിൽ അതിനുള്ള ഡ്രോപ്സ് കരച്ചില് ചെറിയൊരു സൗണ്ട് ഇതാണ്. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ ഇഞ്ചക്ഷൻ എടുത്തില്ല, അവര് പറയുകയും ചെയ്തായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കരച്ചില് മാറി, അപ്പഴത്തെ അച്ഛന്റെ കയ്യിലെടുത്ത് കൊടുത്തു. എന്നാലും ചെറുതായിട്ടുണ്ട്, കാരണം ഇന്ന് ആ നേഴ്സും പറയുകയും ചെയ്തു ഇന്നും നാളെയും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്രോപ്പ് ഒക്കെ തന്നിട്ടുണ്ട്, രണ്ട് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഒന്ന് ഹെക്സാസിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അതെന്തോ ആറ് അസുഖത്തിന്റെ എന്തോ ഇഞ്ചക്ഷൻ ആണ്. അതും പിന്നെ പോളിയോടെ മരുന്ന്, പിന്നെ കുമരാസിന്റെ ഇഞ്ചക്ഷൻ. അടുത്ത മാസം 17 ആണ് പറഞ്ഞത്. 17 സൺഡേ, അപ്പൊ പിന്നെ തിങ്കളാഴ്ചയാണ് തിരക്കൊക്കെ കാരണമായതെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച വരാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഒരു ദിവസം താമസിച്ചാലും കുഴപ്പമില്ല, നേരത്തെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അവിടെ വെച്ചു എല്ലാം കൊണ്ടും അവന്റെ കരച്ചില്. ആശുപത്രിന്ന് വന്ന് കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ആള് സാധാരണ വന്നാൽ പാലൊക്കെ കുടിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇതിപ്പോ വന്നപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇഞ്ചക്ഷന്റെ ആന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെ വരാറില്ലല്ലോ കുട്ടികൾക്ക്, എല്ലാം ഇങ്ങനെ വരാറില്ലല്ലോ. ഇഞ്ചക്ഷൻ എടുത്താൽ ഓൾറെഡി നോർമലി പനിക്കും. അവരുടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വിഷമം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ വരുന്ന നമ്മൾ എല്ലാവരോടും ആ ലോട്ടറി ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. ബായി പറയുന്നതിന് മുമ്പ് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. അടിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സമയം വെച്ചിട്ട് അടിക്കാനൊന്നും ചാൻസ് ഒന്നുമില്ല. അടിച്ചു കഴിഞ്ഞാൽ ചെയ്യാലോ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.